കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ നമ്മളറിയാം, അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഡിമാൻഡ് വല്ലാണ്ട് കൂടി വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഓട്ടോമാറ്റിക് തന്നെ പല ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ വന്നു തന്നെയാണ്. അതിലിപ്പോൾ നമുക്കറിയാം AMT, അതുപോലെ DSG, അല്ലെ DCT, CVT, ഇങ്ങനെ നിരവധി ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ഇതിൽ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വരുന്ന കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നെ എന്താ പറയുന്നത്, താരതമ്യേന കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അഥവാ CVT എന്ന് പറയുന്ന മികച്ച ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻ കൊടുക്കുന്ന വാഹനമാണ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. വാഹനം വേറൊന്നുമല്ല, നിസാൻ്റെ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പാക്റ്റ് SUV ആണ്. ഈ വാഹനം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഏതാണ്ട് 2021 മുതൽ നമ്മുടെ നിരത്തുകളിലുള്ള വാഹനം തന്നെയാണ്. CVT എന്ന് പറയുന്ന ട്രാൻസ്മിഷന് പുറമെ അടുത്തിടെ ഈ വാഹനത്തിൽ ഒരു AMT ട്രാൻസ്മിഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനത്തിന് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനുള്ള തെളിവാണത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നുള്ളത് നിസാൻ മാഗ്നേറ്റിൻ്റെ ടർബോ എഞ്ചിൻ CVT ട്രാൻസ്മിഷൻ മോഡലാണ്. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു ട്രാൻസ്മിഷൻ അല്ലെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ പോലും പുതിയ കാലഘട്ടത്തിന് ചേരുന്ന ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ് നിസാൻ മാഗ്നേറ്റ്. അത് നമ്മളിതിനകത്ത് എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ കുറച്ച് ന്യൂ ജനറേഷൻ ഭാവം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു DRL നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ L-ഷേപ്പിൽ വളരെ വലുപ്പത്തിൽ ഒരു DRL അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. ഏറ്റവും താഴെയായിട്ട് LED പ്രൊജക്ഷൻ ഒരു ഫോഗ് ലാമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൂന്നും ഒരു എന്താ പറയുക, ഒരു ന്യൂ ജനറേഷൻ ഭാവം ഈ വാഹനത്തിന് കൊടുക്കുന്ന ഫീച്ചറുകളാണ്. നമ്മളിതിൻ്റെ ഒരു ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുമ്പ് ഈ വാഹനം ഓടിച്ചപ്പോഴും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ ഈ വാഹനത്തിൻ്റെ ഡിസൈനിൽ ഈ ഒരു ഗ്രില്ല് കൊടുക്കുന്നുണ്ട്. നിസാൻ്റെ പുതുക്കിയ ഒരു ലോഗോ ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു വലിയൊരു പ്രത്യേകത, നമ്മൾ ഡ്രൈവിങ്ങിൽ ഇരിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ബോണറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പവർ ലൈനും ബൾജുകളൊക്കെ കൊടുത്ത് ഡിസൈൻ വൈസും ആ ഒരു ബോണറ്റ് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഡിസൈൻ ഗിമിക്സുകളൊന്നും നൽകിയിട്ടില്ല. നോർമലായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഒരു അലോയ് വീലാണ്. 16-ഇഞ്ച് വലിപ്പമുള്ള ഡ്യുവൽ ടോൺ അലോയ് വീൽ കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ മിററിൻ്റെ താഴെയായിട്ടൊരു ക്യാമറ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ഒരു 360 ഡിഗ്രി ക്യാമറ കോമ്പാക്റ്റ് SUVകളിൽ സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറായിട്ട് വന്നിട്ടുള്ളത് നിസാൻ മാഗ്നറ്റിലായിരുന്നു. അതിനുശേഷം മറ്റ് പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. വാഹനത്തിൻ്റെ ആ ഒരു ക്ലാഡിങ്ങും വീൽ ആർച്ച് എല്ലാം കൂടെ ചേർന്ന് ശരിക്കും ഒരു SUV സ്റ്റാൻസ് വശങ്ങളിൽ നിന്ന് ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഈ നിസാൻ ഇൻ്റർനാഷണൽ മോഡലുകളുമായി ഏതാണ്ട് സാമ്യം തോന്നിക്കുന്ന ഒരു റിയർ പ്രൊഫൈൽ ഡിസൈനാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബാഡ്ജിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ വാഹനത്തിൻ്റെയും ഹാച്ച് ഡോർ നിറയുന്ന രീതിയിലായിരുന്നു പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ഏതാണ്ട് അതേ ഡിസൈൻ ശൈലി ഇവരും ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ CVT, നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞ CVT അല്ലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നുള്ളത്, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നുള്ളതിൻ്റെ CVT ഒരു ബാഡ്ജിങ് അവർ ഡോറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിനാണ് നമ്മൾ പറഞ്ഞു ആ ഒരു ബാഡ്ജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. സേഫ്റ്റി കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് അവർ 4 സെൻസറുകളും ആ റിയർ പോർഷനിൽ വന്നിട്ടുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കിഡ് പ്ലേറ്റും ഫൈബർ എലമെൻറ്റ്സും ഒക്കെ കൊടുത്ത് കുറച്ച് എന്താ പറയുന്നത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ബമ്പറും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അഫോർഡബിൾ ആകുമ്പോഴും അവർ ഡിസൈൻ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത് ഈ കണ്ട എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിലാണ്. ആവശ്യത്തിനുള്ള ഫീച്ചറുകളുമായിട്ടാണ് ഈ വാഹനം എത്തിയിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8-ഇഞ്ച് വലിപ്പമുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേതാണ്ട് കണക്റ്റിവിറ്റി സംവിധാനങ്ങളായി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സംവിധാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ആ ഒരു സ്ക്രീനിൽ കിട്ടും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7-ഇഞ്ച് വലിപ്പത്തിൽ കംപ്ലീറ്റ് ഡിജിറ്റലായിട്ട് അത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളറുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഫ്യുവൽ ഗേജ്, അതായത് ടെമ്പറേച്ചർ, അതൊക്കെ രണ്ട് സൈഡിൽ കളർഫുള്ളായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ നടുക്ക് വലിയൊരു സ്ക്രീനും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, വളരെ താരതമ്യേന വലിപ്പം കുറഞ്ഞിട്ടുള്ള, അതായത് കുറച്ച് സിൽവർ കളറിലുള്ള ഇൻസേർട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് പല രീതിയിൽ മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലെഫ്റ്റ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോയിസ് കമാൻഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതായത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ചുകളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുവന്നിരിക്കുക കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഡയൽ കൊടുത്തിട്ടുണ്ട്.
ആ മൂന്ന് ഡയലും സ്ക്രീനാണ്, അതിലാണ് നമ്മൾ ക്ലൈമറ്റ് കൺട്രോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് സംവിധാനം ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ആ ഫീച്ചർ ആദ്യം മുതൽ തന്നെ നിസാൻ മാഗ്നറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സെൻട്രൽ കൺസോളിലായിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. JBL സൗണ്ട് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി എയർ ബാഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ABS, EBD സംവിധാനങ്ങളെല്ലാം ഈ വാഹനത്തിൽ ഇൻക്രോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞാണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം എന്താ പറയുന്നത്, ഡീസൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര ചിട്ടയായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ രൂപകൽപ്പനയും അവർ നിർവഹിച്ചിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് സംവിധാനമൊക്കെ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് റോയിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം നന്നായിട്ട് മുമ്പിലത്തെ സീറ്റ് ബാക്കിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഹെഡ് റൂം ആണെങ്കിലും ഷോൾഡർ റൂം ആണെങ്കിലും എല്ലാം വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ടർ തൈ സപ്പോർട്ടും എല്ലാം തരുന്നത്, അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും സപ്പോർട്ട് തരുന്ന മികച്ച സീറ്റുകളാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് രണ്ട് പേർക്ക് തന്നെയാണ്. സെൻട്രൽ ടണൽ ഒത്തിരി ഹൈറ്റിലല്ലാതെ നല്ലോണം ഫ്ലാറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മൂന്ന് പേർക്ക് വേണമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിയർ സീറ്റ് പാസഞ്ചേഴ്സിനെ പരിഗണിച്ചുകൊണ്ട് നമുക്കറിയാം രണ്ട് AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരു 12-volt ചാർജിങ് സംവിധാനവും ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സെക്കൻഡ് റോയും ഈ വാഹനം എന്താ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ യാത്രക്കാരെ പരിഗണിക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി. മാഗ്നറ്റിൻ്റെ മെക്കാനിക്കൽ ഫീച്ചറുകളിലേക്കും അല്ലെങ്കിൽ മെക്കാനിക്കൽ സവിശേഷതകളിലേക്കും ഡ്രൈവിലേക്കും വരികയാണ്. ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 liter 3-cylinder ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതായത് 999 cc ശേഷിയുള്ളൊരു പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 98 BHP പവറും 153 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷനിലേക്ക് വരികയാണെങ്കിൽ ഇത് 5-speed മാനുവല്, അതുപോലെ ഒരു AMT, അതുപോലെ CVT, ഇങ്ങനെ 3 ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ ഈ വാഹനം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഒരു CVT ട്രാൻസ്മിഷൻ മോഡലാണ്. ശരിക്കും ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് CVT എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്മിഷൻ. ശരിക്കും ഒട്ടും ലാഗില്ല. നമുക്കറിയാം നമ്മളിപ്പോൾ ഹോണ്ട സിറ്റി, പഴയ വന്നിരുന്ന ഹോണ്ട ജാസ് പോലത്തെ വാഹനങ്ങളിൽ കൊടുത്തിരുന്ന ആ ഒരു ട്രാൻസ്മിഷൻ സംവിധാനമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ CVT ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ഡ്രൈവിംഗ് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കിലേക്ക് കൂടുതൽ ആളുകൾ മാറുന്നു നമ്മൾ പറഞ്ഞിട്ട്. ശരിക്കും ഇതുപോലെയുള്ള CVT അല്ലെങ്കിൽ DCT പോലുള്ള ട്രാൻസ്മിഷനെ കണ്ടുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. കാരണം നമുക്ക് മാനുവൽ വാഹനം ഓടിക്കുന്ന അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് ആ ഒരു എഞ്ചിൻ്റെ കുതിപ്പിന് പുറമെ ഈ ഒരു ട്രാൻസ്മിഷൻ ലാഗില്ലാതെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മൂവ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നു. എക്കോ മോഡ്, സ്പോർട്സ് മോഡ്, ഇങ്ങനെ ഡ്രൈവ് മോഡുകളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പോർട്സ് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള പെർഫോമൻസ് ഈ വാഹനം നമുക്ക് തരുന്നത്. സ്പോർട്സ് മോഡിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഗിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഞെക്കിക്കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലേക്ക്. അന്നേരം തന്നെ വാഹനത്തിൻ്റെ ഒരു RPM ലെവൽ കൂടി അതാണ്ട് 3 എത്തി. നമുക്കത് ത്രോട്ടിൽ തന്നെ അറിയാൻ തുടങ്ങി. മൊത്തത്തിൽ ആ ഒരു ഇരപ്പ് ഇങ്ങനെ വണ്ടി എണീറ്റ് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. പെട്ടെന്ന് സ്പീഡ് എടുത്ത് പോകാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അല്ല 100 വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ട്. 18 km മുകളിലേക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഈ വാഹനത്തിന് നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. പിന്നെ കംഫർട്ട് ലെവലാണെങ്കിലും എന്താ പറയുക, ഈ ഒരു വാഹനത്തിൻ്റേതായ ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന നമുക്കറിയാം SUV സെഗ്മെൻറ്റാണ്. അപ്പം കുറച്ച് വലിയ ടയറും നമുക്കൊരു സുപ്പീരിയർ പൊസിഷനുള്ള ജീപ്പൊക്കെയാണ്. പക്ഷേ അങ്ങനൊരു ബോഡി റോളോ ഒലച്ചിലോ ഒന്നും കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിലൊരു ആ ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ സംവിധാനം ഒക്കെ ആണെങ്കിലും കൂടുതൽ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് ഡ്രൈവിലും യാത്രയിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട് അഫോർഡബിൾ അഫോർഡബിൾ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എത്രയാണെന്നും കൂടെ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. 600,000 രൂപ മുതൽ 11.27 lakh rupees വരെയാണ് ഈ വാഹനത്തിൻ്റെ എക്ഷോറൂം വില. അത് ഈ പറഞ്ഞ പോലെ 3 മാനുവല്, AMT, CVT എല്ലാം കൂടെ ഉൾപ്പെടെയാണ് 600,000 രൂപ മുതൽ 11.27 lakh rupees വരെ നീളുന്ന ഒരു പ്രൈസ് ലെവൽ ഈ വാഹനത്തിനുള്ളത്. നമ്മളിപ്പം ഈ സെഗ്മെൻറ്റിലുള്ള കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിലുള്ള വേറെ വാഹനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സമാനമായ ഒരു വിലയുള്ളത് കൈക്കർ മോഡലിന് മാത്രമാണ്. ബാക്കി എല്ലാ വാഹനത്തിനും ഒരു CVT അല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതിൻ്റെ മുകളിൽ വില പോകുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത.